Hi, welcome to Amrita's world. ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയൊരു കറിയാണ്. നിങ്ങൾ അധികം ആരും കഴിച്ചിട്ടില്ലാത്ത കറിയാണ്. ഇതെങ്ങനെ വെക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലായിടത്തും ഉണ്ട്. ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിൽ വളരുന്ന ഒരു ചെടിയാണ്. തൊട്ടാൽ ചൊറിയും. ഈ ചൊറിയണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്കിന്നിന് ടച്ചായാൽ ചൊറിയുന്ന ഈ ചെടിയെ നമുക്കെങ്ങനെ കറി വെക്കാമെന്ന് നോക്കാം. ഇത് കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റുള്ള ചെടി തന്നെയാണ്. അതുകൊണ്ട് ഇതെങ്ങനെ വെക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ കൈക്ക് കവറൊന്നും ഇടാതെ കട്ട് ചെയ്യുന്നതാണ്. സ്കിന്നിന് ടച്ചായാൽ മാത്രമേ ഇത് ചൊറിയും. കൈൻ്റെ അകത്തെ സൈഡ് കൊണ്ടാൽ ഇത് ചൊറിയൂല. അതുകൊണ്ട് നല്ല സൂക്ഷിച്ച് വേണം ഇത് മുറിച്ചെടുക്കാൻ. അതല്ലെങ്കിൽ ഒരു കൈക്ക് ഗ്ലൗസ് ഇട്ടിട്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം നന്നായി കഴുകി ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കൈക്ക് കവർ ഇട്ടിട്ടാണ് ഞാൻ അതിൻ്റെ ഇലകൾ എടുത്ത് മാറ്റിയത്. കൈക്ക് ചൊറിഞ്ഞാലൊന്നും പേടിച്ചിട്ട് ഗ്ലൗസ് ഇട്ടിട്ടാണ് ഇലകളെടുത്ത് മാറ്റി അതിനെ ഇത് ചെറുതായിട്ട് മുറിക്കണം. അപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ മുറിക്കുന്നത് നല്ലതാണ്. പക്ഷേ എനിക്ക് ഗ്ലൗസ് ഇട്ടിട്ട് മുറിക്കാൻ ശരിയാവാത്തതുകൊണ്ട് ഞാൻ വെറും കൈകൊണ്ട് തന്നെ മുറിക്കുന്നുണ്ട്. എനിക്കിട്ടൊന്നുമില്ല, ഞാൻ കത്തി കൊണ്ട് മുറിച്ചു. അപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് കത്രി കൊണ്ട് മുറിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇത് മുറിച്ചെടുത്താൽ മതി കറി വെക്കാൻ. ഇനി എങ്ങനെ കറി വെക്കാമെന്ന് നമുക്ക് നോക്കാം. കൈയിൻ്റെ ഉൾഭാഗത്തേക്ക് ഇത് ടച്ചായാലും ചൊറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുറിച്ചെടുത്തത്. കുറച്ച് സൂക്ഷിച്ച് മുറിച്ചാൽ മതി, പുറം കൈക്ക് ടച്ചാവാതെ. ഇനി വേണ്ടത് പച്ചപ്പയറാണ്. ഞാനിവിടെ മുക്കാൽ ഗ്ലാസ് പച്ചപ്പയർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് വറുത്തിട്ട് കഴുകിയിട്ടാണ് കുക്കറിൽ വേവാൻ വെക്കുന്നത്. ഇങ്ങനെ അല്ലാതെ മുളപ്പിച്ചിട്ട് നമുക്കിത് കറി വെക്കാം. ഞാനെപ്പോഴും മുളപ്പിച്ചിട്ട് തന്നെയാണ് കറി വെക്കുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തിരക്കൂട്ടിയിട്ട് ഈ കറി വെക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് വറുത്തിട്ട് വേവിച്ചിട്ട് കറി വെക്കുന്നത്. നമുക്കിങ്ങനെ വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്. സവാള മുറിച്ചെടുക്കണം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ സവാള ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം. കുറച്ചത് വെന്ത് കിട്ടിയാൽ മതി, നന്നായി ഫ്രൈ ചെയ്യണമെന്നില്ല. ജസ്റ്റ് അത് വെന്ത് കിട്ടുമ്പോൾ അതിലേക്കാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ചൊറിയില അത് ചേർത്ത് കൊടുക്കണം. ചേർത്തിട്ട് നന്നായി അത് വഴറ്റി കൊടുക്കണം. കുറച്ച് ഇതിൽ തന്നെ ഈ ഓയിലും സവാളൻ്റെ ഒപ്പം അത് വെന്ത് കളങ്ങണം. അപ്പോൾ ഈ ഉള്ളി ഇട്ട ശേഷം നമുക്കത് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നല്ല ബ്രൗൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. കുറച്ച് ഒരു വെന്ത് കിട്ടുമ്പോൾ തന്നെ നമുക്കതിന് ഇത് ചേർക്കാം, ഇല ചേർക്കാം. ഞാനിവിടെ ഇല ചേർക്കുന്നുണ്ട്. ഇനി ഇല ചേർത്തിട്ടൊന്ന് കുറച്ച് കുറച്ച് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ചേർക്കുന്നതാണ് നല്ലത്. ഞാനങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൈകൊണ്ട് തന്നെ ഞാൻ വാരിയിട്ടിടുന്നതാണ്. പക്ഷേ അങ്ങനെ നമ്മൾ പേടിക്കുന്നത്ര ഇത് ചൊറിയുന്നൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇത് ചൊറിഞ്ഞിട്ടേ ഇല്ല. ഇപ്പോൾ ഇത് ഒരുവിധ പാകത്തിന് വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് നന്നായി വെന്ത് കഴിഞ്ഞ ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിന് ആവശ്യമുള്ള മസാല ഉണ്ടാക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ആവശ്യത്തിനുള്ള മസാല റെഡിയാക്കാമെന്ന്. ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യമായ പുളിയാണ് ചേർക്കുന്നത്. കുറച്ച് പുളി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുളക് ചേർക്കണം. ഇവിടെ ഞാൻ ഉണക്ക മുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു 10 മുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ എരിവിനനുസരിച്ചിട്ട് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായ മല്ലിപ്പൊടി ചേർക്കണം. ഇവിടെ ഒരു സ്പൂണ് മല്ലിപ്പൊടി. നമുക്ക് പൊടിച്ച മല്ലിപ്പൊടി ഇല്ലെങ്കിൽ വറുത്ത മല്ലിപ്പൊടിയും ചേർക്കാം. പിന്നെ കുറച്ച് മഞ്ഞളിടാം.
പിന്നെ ആവശ്യമായ ജീരകം വെളുത്തുള്ളിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നല്ല നൈസായിട്ട് നമ്മൾ മറ്റു കറികൾക്ക് അരക്കുന്ന പോലെ തന്നെ അരച്ചെടുക്കാം. വെള്ളം ചേർത്തിട്ട് ഞാനിവിടെ അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇലയും ഉള്ളി സവാളയും ഉണ്ടല്ലോ, അതിലേക്ക് ഇത് ചെറുപയർ വേവിച്ച് വെച്ചത് ചേർക്കാം. ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് അതിൽ ആ കൂട്ടിനാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന മസാല കൂട്ട് ചേർക്കാൻ പോകുന്നുണ്ട്. ഇത് ചേർത്തിട്ട് നന്നായി ഒന്ന് തിളച്ച് കിട്ടണം, അപ്പോഴാണ് നമ്മളെ കറി റെഡിയാവുക. പിന്നെ ഇതിന് വേറെ ഒന്നും ചേർക്കാനില്ല, കറിവേപ്പില അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആവശ്യമുള്ളത്ര വെള്ളം ചേർത്തിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് തിളപ്പിക്കുക, നന്നായി തിളക്കണം. പിന്നെ ഇതൊരു കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ചെടിയാണ്. നമുക്ക് ഗൂഗിളിൽ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ കറി എല്ലാവരും ട്രൈ ചെയ്യൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയണേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട. അപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളക്കണം. തിളച്ചിട്ട് അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.